അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു അസാമി വാത്ത വലഹമില്ല സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ നമ്മുടെ പ്രഭാത വെളിച്ചം മുന്നൂറ്റി എഴുപത്തി ആറാമത്തെ ദിവസം അലഹമദില്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഷെഹാനിൻ്റെ അനുഗ്രഹീതമായ പ്രഭാതത്തിലാണ് നമ്മളുള്ളത് നമ്മളൊക്കെ അഞ്ചു നേരം നിസ്കരിക്കുന്നവരാണ് നിസ്കാരം സമയത്തിൻ്റെ ആദ്യത്തിൽ നിർവഹിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മുത്തനബി പറയുന്നത് നമുക്ക് പഠിക്കുകയും അവിടുത്തെ ചര്യ നമുക്ക് പകർത്തുകയും ചെയ്യാം അള്ളാഹു ഭാഗ്യം നൽകട്ടെ വാന് നബിൻ അലി അള്ളാഹു അബ്ദുല്ലാഹിബിൻ മസൂദ് അലൈഹി അള്ളാഹുന്ന് പറയുകയാണ് സൽത്ത് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലം പുണ്യനബിയോട് ചോദിക്കുകയാണ് അയ്യു അമാലി അഫ്ലോ അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് ഒന്നാമത് പറയുന്നത് അസ്വലാത്തു അല വക്കത്തിഹ നിസ്കാരം സമയത്തിൻ്റെ ആദ്യത്തിൽ നിർവഹിക്കലാണ് കൃത്യസമയത്ത് സമയത്ത് നിർവഹിക്കലാണ് പിന്നെങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ് പിന്നെ ചോദിക്കുമ്പോൾ ജിഹാദ് ഫീസ് ബീലില്ല അള്ളാൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യലാണ് അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ കഷ്ടപ്പെടേണ്ടി വരും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ അതിലേറെ പ്രയാസപ്പെടേണ്ടി വരും ഒരു പക്ഷേ കൃത്യ സമയത്ത് നിസ്കാരം നിലനിർത്തുക എന്നുള്ളത് നമ്മളൊക്കെ അനാവശ്യമായി സമയത്തിൻ്റെ അവസാനം വരെ പിന്തിപ്പിക്കുന്നുവെങ്കിൽ പരാജിതരാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കണം നിസ്കാര സമയത്തിൻ്റെ ആദ്യത്തിൽ നിർവഹിക്കുക എന്നുള്ള പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങളുടെ ഈ വലിയ ഉത്ബോധന ജീവിതത്തിൽ പകർത്താൻ ഷബാനിൽ നമുക്ക് പ്രതിജ്ഞയെടുത്ത് ആ മാർഗത്തിലൂടെ മുമ്പോട്ട് പോകാം അള്ളാഹു വഴി തുറന്നു തരട്ടെ അള്ളാഹുവേ നബി സാഹു അലൈഹി വസല്ലമാങ്ങളുടെ തിരുവചനങ്ങൾ പഠിക്കാനും പകർത്താനും അവിടുത്തെ ശരീരകൾ ജീവിതത്തിൽ ഭാഗമാക്കി വിജയം നേടുവാനും ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണമേ റഹ്മാനെ ഈ കൂട്ടായ്മയിലെ മുഴുവൻ ആളുകൾക്കും നിൻ്റെ പൊരുത്തം നൽകണമേ അള്ളാഹ് ദുആ ആ കൊണ്ടേൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ തമ്പുരാനെ അള്ളാഹ് ഞങ്ങളെത്തരം നൽകണമേ റഹ്മാനെ للصيام والقيام وتلاوة القرآن آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد يا ربي صلي عليه وسلم صلي على جميع الأنبياء المرسلين إن لك دعاء من نبيرتك نرطن السلام عليكم ورحمة الله صلى <applause> الله على محمد صلى الله عليه وسلم صلى الله على صلى الله عليه وسلم